ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് നിലവിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന വിഷയത്തിലെ രണ്ട് അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ പാഠം അകറ്റി നിർത്താം രോഗങ്ങളെ അതുപോലെ പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠം പ്രതിരോധത്തിന്റെ കാവലാളുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്കിതിന് പത്ത് മാർക്കുണ്ട് അല്ലെ പത്ത് മാർക്കുണ്ട് അതിൽ മിക്കവാറും മൂന്നോ നാലോ മാർക്കിന് വരുന്ന ഒരു ഭാഗമായിരിക്കും ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ അതിന്റെ പ്രാധാന്യം ഈ ചാപ്റ്റേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് നോക്കാം എലിപ്പനിക്ക് കാരണമായ രോഗാണുമാണ് ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ ഇതാണ് ലെപ്റ്റോസ്പൈറ ഡിഫ്തീരിയ എന്ന രോഗത്തിന്റെ മറ്റൊരു പേരാണ് തൊണ്ടമുള്ള ഡിഫ്തീരിയയുടെ വേറൊരു പേര് എന്താണ് തൊണ്ടമുള്ള മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ രസത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ രസത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്താണ് കൊറുനി ബാക്ടീരിയം ഡിഫ്തീരിയെ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ആണ് മൈക്കോ ബാക്ടീരിയം ടൂബർകുലോസിസ് മൈക്കോ ബാക്ടീരിയം ടൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഓക്കെ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക നമ്മളെങ്കിലും സംസാരിക്കുമ്പോൾ ചുമ കൊണ്ട് ഈ ക്ഷയരോഗം ഉള്ളതുകൊണ്ട് എന്താണ് മൈക്കിലൂടെ വർത്താനം പറയാൻ പറ്റുന്നില്ല എന്ന് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം ക്ഷയം മൈക്കോ ബാക്ടീരിയം ടൂബർകുലോസിസ് ഡിഫ്തീരിയ ആണെങ്കിലോ കുറനി ബാക്ടീരിയം ഡിഫ്തീരിയ ഒക്കെ കിട്ടിയല്ലോ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി ക്ഷയരോഗബാധയെ തടയുന്നതിനുപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി എയ്ഡ്സ് എന്താണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അക്വയേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ് എയ്ഡ്സ് അക്വയേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെയാണ് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് എന്തിനെയാണ് രോഗപ്രതിരോധ ശേഷിയെ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് കരളിനെയാണ് നിപ്പ രോഗത്തിന് കാരണം വൈറസ് ആണ് നിപ്പ രോഗത്തിന് കാരണം വൈറസ് ആണ് നിപ്പ വൈറസിന്റെ സ്വാഭാവിക വാഹകരാണ് വവ്വാലുകൾ നിപ്പ വൈറസിന്റെ സ്വാഭാവിക വാഹകരാറാണ് വവ്വാലുകളാണ് നിപ വൈറസ് മനുഷ്യരിലെത്തിയത് എങ്ങനെയാണ് വവ്വാലുകൾ പന്നികൾ പഴങ്ങൾ എന്നിവ വഴിയാണ് നിപ വൈറസ് മനുഷ്യരിലെത്തിയത് നിപ വൈറസ് മനുഷ്യരിൽ എങ്ങനെയാണ് എത്തിയത് വവ്വാലുകൾ പന്നികൾ പഴങ്ങൾ എന്നിവ വഴിയാണ് നിപ വൈറസ് മനുഷ്യരിലെത്തിയത് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് വട്ടച്ചൊറി അഥവാ റിംബും അത്ലറ്റ് ഫൂട്ട് താരൻ എന്നിവ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് വട്ടച്ചൊറി അഥവാ റിമ്പും അത്ലൈറ്റ് ഫൂട്ട് താരൻ എന്നിവ ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി മന്ത് എന്നിവ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി മന്ത് മലമ്പനിയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയം മലമ്പനി പരത്തുന്ന കൊതുകുകളാണ് ആണ് അനോഫിലസ് പെൺ കൊതുകുകൾ മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് അനോഫിലസ് പെൺ കൊതുകുകളാണ് മന്തുരോഗത്തിന് കാരണം ഫൈലേറിയൻ വിരകളാണ് മന്തുരോഗത്തിന് കാരണം ഫൈലേറിയൻ വിരകൾ മന്തുരോഗം പരത്തുന്ന കൊതുകാണ് ക്യൂരക്സ് കൊതുകുകൾ മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ് ക്യൂരക്സ് കൊതുകൾ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾ അനീമിയ എന്നിവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ അറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ അങ്ങനെയെങ്കിൽ സിക്കൽ സെൽ അനീമിയ എന്താണ് ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് സിക്കൽ സെൽ അനീമിയ ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയ എന്നറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണേ നോക്കാം എലിപ്പരി ക്ക് കാരണമായ രോഗാണുമാണ് ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്ഫൈറ ഡിഫ്തീരിയ എന്ന രോഗത്തിന്റെ മറ്റൊരു പേര് തൊണ്ടമുള്ള് മൂക്ക് തൊണ്ട എന്നിവിടങ്ങളെ ശ്ലേഷ്മരസത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയയാണ് കുറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ടൂബർകുലോസിസ് ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി എന്താണ് എയ്ഡ്സ് എയ്ഡ്സ് എന്നാൽ അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ നിപ്പ രോഗത്തിന് കാരണം വൈറസാണ് നിപ്പ വൈറസിൻ്റെ സ്വാഭാവിക വാഹകരാണ് വവ്വാലുകൾ നിപ്പ വൈറസ് മനുഷ്യരിലെത്തിയത് വവ്വാലുകൾ പന്നി പഴങ്ങൾ എന്നിവ വഴിയാണ് നിപ മനുഷ്യരിലെത്തിയത് വവ്വാലുകൾ പന്നികൾ പഴങ്ങൾ എന്നിവ വഴിയാണ് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വട്ടച്ചൊറി അത്ലറ്റ് ഫൂട്ട് താരൻ എന്നിവ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി മന്ദ എന്നിവ മലമ്പനിയുടെ രോഗകാരിയാണ് പ്ലാസ്മോഡിയം മലമ്പനിയുടെ രോഗകാരി പ്ലാസ്മോഡിയം മലമ്പനി പരത്തുന്ന കൊതുകുകളാണ് അനോഫിലസ് പെൺ കൊതുകുകൾ മന്തുരോഗത്തിന് കാരണം ഫൈലേറിയൻ വിരകളാണ് മന്തുരോഗം പരത്തുന്ന കൊതുകുകളാണ് ക്യൂലെക്സ് കൊതുകുകൾ ക്യൂലെക്സ് കൊതുകുകൾ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ എന്നിവ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംഭാവനശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് സിക്കൽസെൽ അനീമിയ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് തൊഴിൽ ജന്യ രോഗങ്ങൾ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ജന്യ രോഗങ്ങൾ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോ കോണിയാസിസ് സ്വർണം തിന്ന് മൈക്കാ ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി മൺപാത്ര നിർമ്മാണം സിറാമിക് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് അപ്പോൾ ഈ സിലിക്കോസിസ് ആർക്കെല്ലാമാണ് ഉണ്ടാകുന്നത് സ്വർണം ടിന്ന് മൈഖാഗനികളിലെ തൊഴിലാളികൾക്കും ക്വാറി മൺപാത്ര നിർമ്മാണം സിറാമിക് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ് ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഒരു ടേബിള് തന്നിട്ടുണ്ട് വിവിധ ജീവിതശൈലി രോഗങ്ങളാണ് തന്നിരിക്കുന്നത് രോഗം എന്താണ് അതിനുള്ള കാരണം എന്താണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ ഉള്ളത് നോക്കാം പ്രമേഹം രോഗം ഏതാണ് പ്രമേഹം പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നതാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നതാണ് ഫാറ്റി ലിവർ പക്ഷാഘാതം എങ്ങനെയാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് എന്നിവ മൂലമാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് എന്നിവ മൂലമാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത് അടുത്തത് അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതിനാലാണ് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതിനാലാണ് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് അടുത്തത് ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനാലാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് കരുതുന്നു ഓക്കെ അടുത്തത് നോക്കാം ബ്രോങ്കൈറ്റിസ് എംഫിസിമ എന്നിവ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം ബ്രോങ്കൈറ്റിസ് എംഫിസിമ എന്നിവ ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശമാണ് അടുത്തത് പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ് പക്ഷാഘാതം നിക്കോട്ടിനോട് വിധേയത്വം ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്ഥികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയ്ക്കൽ എന്നിവ പുകവലിയുടെ ദൂഷ്യഫലങ്ങളാണ് അപ്പോൾ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ ഏതെല്ലാമാണ് പക്ഷാഘാതം നിക്കോട്ടിനോട് വിധേയത്വം ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ എന്നിവ പുകവലിയുടെ ദൂഷ്യഫലങ്ങളാണ് ആന്ത്രാക്സ് അഗഡുവീക്കം കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ ആന്ത്രാക്സ് അഗഡുവീക്കം എന്നീ രോഗങ്ങൾക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ കുളമ്പ് രോഗത്തിന് കാരണമായ രോഗകാരി വൈറസ് ആണ് കുളമ്പ് രോഗത്തിന് കാരണമായ രോഗകാരി വൈറസ് അടുത്തത് നെൽച്ചെടികളിലെ ബ്ലൈറ്റ് രോഗം ഏതിലാണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ വാട്ടരോഗം എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനയിലെ വാട്ടരോഗം എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ പയർ മരച്ചീനി എന്നിവയിലെ മൊസേക്ക് രോഗം വാഴയിലെ കുറുനാഭ് രോഗം എന്നിവയ്ക്ക് കാരണമായ രോഗകാരി വൈറസ് ആണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറുനാമ്പ് രോഗം എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് വൈറസ് അടുത്തത് കുരുമുളകിന്റെ ദ്രുതവാട്ടം കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഫംഗസ് ആണ് കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ എന്നിവയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ഫംഗസ് ഓക്കെ അപ്പൊ ഇത്രയും ഭാഗങ്ങള് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം നോക്കാം തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് തൊഴിൽ ജന്യ രോഗങ്ങൾ കൽക്കരി ഗനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയാസിസ് സ്വർണം ടിന്നെ മൈക്കാഗനികളിലെ തൊഴിലാളികൾക്കും കോറി മൺപാത്ര നിർമ്മാണം സിറാമിക് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് ആസ്പെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ആസ്പെറ്റോസിസ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ പ്രമേഹം ഉണ്ടാവാൻ കാരണം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ ആണ് ഫാറ്റി ലിവറിന് കാരണം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാകുന്നതാണ് പക്ഷാഘാതത്തിന് കാരണം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുമാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഹൃദയാഘാതത്തിന് കാരണം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമിനിയിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അടുത്തത് ബ്രോങ്കൈറ്റിസ് എൻഫിസിമ എന്നിവ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം പുകവലിയുടെ ദൂഷ്യഫലങ്ങളാണ് പക്ഷാഘാത നിക്കോട്ടിനെ നിക്കോട്ടിനോട് വിധേയത്വം ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എൻഫിസിമ ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തൽ പ്രവർത്തനക്ഷമത കുറയൽ എന്നിവ ആന്ത്രാക്സ് അകിടുവീക്കം എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ കുളമ്പ് രോഗത്തിന് കാരണമായ രോഗകാരി വൈറസ് ആണ് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം വഴുതനിയിലെ വാട്ടരോഗം എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വാഴയിലെ കുറുനാമ്പരോഗം എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് വൈറസ് കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് ഫംഗസ് കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ എന്നിവയ്ക്ക് കാരണമായ രോഗകാരിയാണ് ഫംഗസ് ഓക്കെ അപ്പോൾ ഇത്രയും പോർഷൻസോട് കൂടി നമ്മുടെ ഫസ്റ്റ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അല്ലെ എന്താണ് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അടുത്ത ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായമാണ് പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്താണ് പ്രതിരോധത്തിന്റെ കാവലാളുകൾ സ്റ്റാർട്ട് ചെയ്യാം രോഗാണു പ്രവേശം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി എന്താണ് പ്രതിരോധശേഷി പ്രതിരോധിക്കുക അല്ലെ എന്തിനെ പ്രതിരോധിക്കുന്നത് രോഗാണുവിനെ പ്രതിരോധിക്കുന്നു അല്ലെ പ്രവേശം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഓക്കെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളാണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും ത്വക്ക് ശ്ലേഷ്മരം ശ്ലേഷ്മം ഉമിനീർ കണ്ണുനീർ എന്നിവയാണ് ശരീര സ്രവങ്ങളും ആവരണങ്ങളും അടുത്തത് ശരീരദ്രവങ്ങൾ രക്തം ലിംഫ് എന്നിവ ശരീരദ്രവങ്ങളാണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്ന് തൊക്ക് ശ്ലേഷ്മരം ശ്ലേഷ്മം ഉമിനീര് കണ്ണുനീർ എന്നിവയാണ് അതുകൂടാതെ ശരീരദ്രവങ്ങളുണ്ട് രക്തം ലിംഫ് എന്നിവ അടുത്തത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ് തൊക്കാണ് ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് തൊക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നത് സെബമാണ് തൊക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നത് സെബമാണ് സെബം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി സെബം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി വിയർപ്പ് ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേതഗ്രന്ഥി വിയർപ്പ് ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേതഗ്രന്ഥി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്താണുക്കളാണ് ന്യൂട്രോഫിൽ മോണോസൈറ്റ് എന്നിവ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്താണുക്കളാണ് ന്യൂട്രോഫിൽ മോണോസൈറ്റ് എന്നിവ രക്താണുക്കളും പ്രധാന പ്രതിരോധ പ്രവർത്തനങ്ങളും തന്നിട്ടുണ്ട് നോക്കാം അഞ്ച് രീതിയിലുള്ള ശ്വേധരക്താണുക്കളാണുള്ളത് ഏതെല്ലാമാണ് ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഒന്നുകൂടെ നോക്കാം ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്നിവ നോക്കാം ആദ്യത്തേത് ന്യൂട്രോഫിൽ ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു ബേസോഫിൽ എന്താ ചെയ്യുന്നത് മറ്റ് ശ്വേതരക്തകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു മറ്റ് ശ്വേത രക്തകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു ഇവയാണ് ബേസോഫിലിന്റെ ധർമ്മം നോക്കാം അടുത്തത് ഈ സ്നോഫിൽ എന്താ ചെയ്യുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നു ഇതാണ് ഈ സ്നോഫിൽ ചെയ്യുന്നത് അടുത്ത മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് മോണോസൈറ്റിന്റെ ധർമ്മം മോണോസൈറ്റ് എന്താ ചെയ്യുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയാണ് ലിംഫോസൈറ്റ് ചെയ്യുന്നത് അപ്പോ ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത് രോഗാണുക്കളെ പ്രത്യേകം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയാണ് ലിംഫോസൈറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത് നോക്കാം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഫാഗോസൈറ്റോസിസ് എന്നാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് ഫാഗോസൈറ്റുകൾ എന്നാണ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് ഫാഗോസൈറ്റുകൾ ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ എന്നിവ ഇപ്പം നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിലും മോണോസൈറ്റ് എന്താ ചെയ്യുന്നത് രോഗാണുക്കളെ അല്ലെങ്കിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നതിനാൽ ഇവയെന്തെന്നറിയപ്പെടുന്നു ഫാഗോസൈറ്റുകൾ എന്നറിയപ്പെടുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ് പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ കാൽസ്യം വിറ്റാമിൻ കെ എന്നിവയാണ് ശ്രദ്ധിക്കുക പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ആരാണ് ത്രോംബോപ്ലാസ്റ്റിൻ കാൽസ്യം വിറ്റാമിൻ കെ എന്നിവയാണ് പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത് അടുത്തത് ഫൈബ്രിനോജിനെ ഫൈബ്രിൻ ആരുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിനാണ് ഫൈബ്രിനോജിനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിനാണ് ഫൈബ്രിനോജിനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിനാണ് രക്തം കട്ട പിടിക്കാതിരിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എ പി ടി ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോ പ്ലാസ്റ്റിൻ ടൈം എന്നതാണ് ഇതിൻ്റെ ഫുൾ നെയിം രക്തം കട്ട പിടിക്കാതിരിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് APTT activated partial thromboplastin time അടുത്തത് മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം രണ്ട് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് രണ്ട് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എട്ട് ടു പതിനഞ്ച് മിനിറ്റ് എന്നാൽ രക്തസ്രാവം ഉണ്ടാകുന്നത് മിനിറ്റ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഫാരീറ്റ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എന്ന് പറയുന്നത് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഫാരീറ്റ് രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമാണ് പൊതുവായ പ്രതിരോധം രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമാണ് പൊതുവായ പ്രതിരോധം പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ് പൊതുവായ പ്രതിരോധം ഭീതിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ് ലിംഫോസൈറ്റുകളാണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ലിംഫോസൈറ്റുകൾ എന്താ ചെയ്യുന്നത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്താലോ നോക്കാം ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളാണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും അപ്പം ഈ ആവരണങ്ങളും സ്രവങ്ങളും ഏതൊക്കെയാണ് തൊക്ക് ശ്ലേഷ്മ സ്തരം ശ്ലേഷ്മം ഉമിനീർ കണ്ണുനീർ രക്തം ലിംഫ് എന്നിവ ശരീര ആവരണങ്ങളും സ്രവങ്ങളും ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് തൊക്ക് തൊക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് തൊക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നത് സെബമാണ് സബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സെബീഷ്യസ് ഗ്രന്ഥി വിയർപ്പ് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേതഗ്രന്ഥി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്താണുക്കളാണ് ന്യൂട്രോഫിൽ മോണോസൈറ്റ് എന്നിവ അതുകൊണ്ട് ഇവ പറയപ്പെടുന്നത് ഫാഗോസൈറ്റുകൾ ക്ലിയർ അല്ലേ അടുത്തത് ശ്വേത രക്താണുക്കൾ തന്നെ അഞ്ച് വിധമാണുള്ളത് രക്താണുക്കൾ അഞ്ച് വിധമാണുള്ളത് അവയുടെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു രണ്ട് ബേസോഫിൽ മറ്റ് ശ്വേതരക്തകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കൊഴിലുകൾ വികസിപ്പിക്കുന്നു അടുത്തത് ഈസ്നോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കള രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നു അടുത്തത് മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു രോഗാണുക്കളെ രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് ഫാഗോസൈറ്റുകൾക്ക് ഉദാഹരണമാണ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ എന്നിവ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ് പ്ലാസ്മയിലെ പ്രോത്രോമിനെ ത്രോംബിനാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബോ പ്ലാസ്റ്റിൻ കാൽസ്യം വിറ്റാമിൻ കെ എന്നിവയാണ് ഫിബ്രിനോജിനെ ഫൈബ്രിനോജിൻ നാരുകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ത്രോംബിനാണ് രക്തം കട്ടപിടിക്കാതിരിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എ പി ടി ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്നതാണ് ഇതിന്റെ ഫുൾ നെയിം മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം രണ്ട് ടു ഏഴ് മിനിറ്റ് ആണ് മനുഷ്യരിൽ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എട്ട് ടു പതിനഞ്ച് മിനിറ്റ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് അഥവാ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആറ് ഫാരൻ കീറ്റ് ആണ് രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന സംവിധാനമാണ് പൊതുവായ പ്രതിരോധം പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ് ഓക്കെ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ അടുത്തത് ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളും അന്യവസ്തുക്കളും അറിയപ്പെടുന്നത് ആന്റിജനുകൾ ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളും അന്യവസ്തുക്കളും അറിയപ്പെടുന്നത് ആന്റിജനുകൾ ഓരോ ആൻറിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം ഓരോ ൻറിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം രണ്ട് തരം ലിംഫോസൈറ്റുകളാണുള്ളത് രണ്ട് തരം ലിംഫോസൈറ്റുകളാണുള്ളത് ഒന്ന് ടീ ലിംഫോസൈറ്റ് രണ്ട് എന്നിങ്ങനെ രണ്ട് തരം ലിംഫോസൈറ്റുകളുണ്ട് ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് അസ്ഥിമജിയിൽ നിന്നാണ് അസ്ഥിമജിയിൽ നിന്നാണ് ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് അസ്ഥിമജ്ജിയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റാണ് ബി

കണക്ട് ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത് ലിംഫോസൈറ്റ് ആണ് ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കുന്നത് ടീലിംഫോസൈറ്റ് ആണ് അപ്പോൾ ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും നശിപ്പിക്കുന്നത് ആരാണ് ടി ലിംഫോസൈറ്റ് ആണ് ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബിലിനുകൾ എന്താണ് ഇമ്മ്യൂണോ ഗ്ലോബിലിനുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഏത് ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളാണ് ആൻറ്റിബോഡികൾ അറിയപ്പെടുന്ന രാസവസ്തുക്കളായ ആൻറ്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിനുകൾ എന്നാണ് അടിസ്ഥാനപരമായി ഈ ഇമ്മ്യൂണോഗ്ലോബിലിനുകൾ എന്താണ് പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബിലിനുകളുടെ ആകൃതി വൈ ആകൃതിയാണ് ഇമ്മ്യൂണോഗ്ലോബിലിനുകളുടെ ആകൃതി എന്താണ് വൈ ആകൃതി അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബിലിനുകളാണുള്ളത് അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബിലിനുകളാണുള്ളത് ഏതൊക്കെയാണ് ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഐ ജി എം ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഐ ജി എം എന്നിങ്ങനെ അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബിലിനുകളാണുള്ളത് രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ നമ്മൾ സാധാരണ വാക്സിനുകൾ എന്തിനാണ് എടുക്കുന്നത് ആ ഒരു രോഗം വരാതിരിക്കാൻ അല്ലെ നമ്മൾ എന്താണ് മുന്നിൽ കണ്ടുകൊണ്ട് ആ രോഗം വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രതിരോധ സംവിധാനം തീർക്കുകയാണ് അല്ലെ അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പ്രതിരോധവൽക്കരണം അപ്പൊ ഈ പ്രതിരോധവൽക്കരണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതാണ് വാക്സിനുകളാണ് ക്ലിയർ അല്ലേ വാക്സിൻ എന്ന വാക്കിന്റെ ഉത്ഭവം പശു എന്ന അർത്ഥമുള്ള ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് വാക്ക വി എ വാക്സിൻ എന്ന വാക്കിന്റെ ഉത്ഭവം പശു എന്ന അർത്ഥമുള്ള ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പിന് തുടക്കം കുറിച്ചത് എഡ്വേഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പെ തുടക്കം കുറിച്ചത് എഡ്വേഡ് ജെന്നർ ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമുവൽ ഹാനിമാൻ ആണ് സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജർമ്മൻ ഡോക്ടർ ഹാനിമാൻ ആധുനിക ആധുനിക അടിത്തറ അടിത്തറ ഹിപ്പോക്രാറ്റസ് ആണ് ിയത് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആണ് ആരാണ് ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറവാകിയത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ ഇൻസെഫലോഗ്രാം ഇ ഇ ജി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം അഥവാ ഇ ഇ ജി ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജി ഹൃദയപേശിയിലെ പേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ഇ സി ജി അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്ധ്രാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്രാസൗണ്ട് സ്കാനർ അൾട്രാസോണിക് തര ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്ധ്രാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്രാസൗണ്ട് സ്കാനർ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ആന്ധരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സി ടി സ്കാനർ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ആന്ധരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സി ടി സ്കാനർ കമ്പ്യൂട്ടറൈസ്ഡ് ട്രോമോഗ്രാഫി സ്കാനർ എന്നതാണ് സി ടി സ്കാനറിൻ്റെ ഫുൾ നെയിം ആന്ധരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എം ആർ ഐ സ്കാനർ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സ്കാനർ എന്നതാണ് എം ആർ ഐ സ്കാനറിൻ്റെ പൂർണ്ണരൂപം ആന്ധ്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എം ആർ ഐ സ്കാനർ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്ധ്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സി ടി സ്കാനർ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ആന്ധ്രാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്രാസൗണ്ട് സ്കാനർ എന്നിവ അടുത്തത് ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ എന്താണ് ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ് നോക്കാം ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളും അന്യവസ്തുക്കളും അറിയപ്പെടുന്നത് ആന്റിജനുകൾ ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞാവിയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം രണ്ടു തരം ലിംഫോസൈറ്റുകളാണുള്ളത് ടി ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ് അസ്ഥിമജ്ജയിൽ വെച്ച് ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ് തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ് ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ് ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച െ നശിപ്പിക്കുന്നത് ടീ ലിൻഫോസൈറ്റ് ആണ് ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിനുകൾ എന്നാണ് അടിസ്ഥാനപരമായി ഇവ പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബിലിനുകൾ ഗ്ലോബുലിനുകളുടെ ആകൃതി വയ്യാകൃതിയാണ് അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബിലിനുകളാണുള്ളത് ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഐ ജി എം രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ വാക്സിൻ എന്ന വാക്കിന്റെ ഉത്ഭവം പശു എന്ന അർത്ഥമുള്ള വാക് ലാറ്റിൻ വാക്കായ വാക്കയിൽ നിന്നാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിനെ തുടക്കം കുറിച്ചത് എഡ്വേഡ് ജെന്നറാണ് ഹോമിയോപതിയുടെ പിതാവ് സാമുവൽ ഹാനിമൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ ഭാഗ്യത ഹിപ്പോക്രാറ്റസ് ആണ് ഗ്രീക്ക് വൈദ്യ വൈദ്യശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ ഇൻസെഫലോഗ്രാം ഇ ഇ ജി ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജി അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്ധ്രാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്രാസൗണ്ട് സ്കാനർ എക്സ് റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ ആന്ധ്രാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കാനർ അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് ട്രമോഗ്രാഫിക് സ്കാനർ ആന്ധ്രാവവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എം ആർ ഐ സ്കാനർ മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സ്കാനർ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ നോക്കാം ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് പെനിസിലിയം നെറ്റോറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി പെനിസിലിയം നൊട്ടേറ്റം എന്ന ആ ഫംഗസിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി അങ്ങനെയാണ് ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് കണ്ടെത്തിയത് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആദ്യ ആൻറ്റിബയോട്ടിക് ഏതാണ് പെനിസിലിൻ ആണ് ആദ്യ ആൻറ്റിബയോട്ടിക് ആണ് പെനിസിലിൻ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കേരള പദ്ധതിയാണ് കർസാപ്പ് എന്താണ് കർസാപ്പ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കേരള പദ്ധതിയാണ് കർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് ഈ കർസാപ്പിന്റെ ഫുൾ നെയിം കർഷപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് കർഷപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിയപ്പെടുന്നത് രക്തനിവേശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിയപ്പെടുന്നത് രക്തനിവേശം അടുത്തത് വിവിധ തരം രക്തഗ്രൂപ്പുകളും ആന്റിജനുകളും ആന്റിബോഡികളും തന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് നമ്മളെ ചോദിച്ചിട്ടുണ്ട് നോക്കാം രക്തം എ രക്തഗ്രൂപ്പ് എ ആണെങ്കിൽ ആന്റിജനുകൾ എ തന്നെ ആയിരിക്കും ഏതാണോ രക്തഗ്രൂപ്പ് അത് തന്നെ ആയിരിക്കും ആൻറ്റിജനുകൾ ഓക്കെ ആന്റിബോഡി എന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോക്കാം രക്തഗ്രൂപ്പ് എ ആണെങ്കിൽ ആന്റിജനുകൾ ഏതായിരിക്കും എ തന്നെയായിരിക്കും ആന്റിബോഡിയോ ബി ആയിരിക്കും രക്തഗ്രൂപ്പ് ബി ആണെങ്കിൽ ആന്റിജനുകൾ ബി ആയിരിക്കും ആന്റിബോഡി എ ആയിരിക്കും രക്തഗ്രൂപ്പ് എ ബി ആണെങ്കിൽ ആൻറ്റിജനുകൾ എയും ബിയും ആയിരിക്കും എ യും ബിയും അല്ലെ എ ബി ആണെങ്കിൽ എയും ആയിരിക്കും ആന്റിബോഡി ഇല്ല രക്തഗ്രൂപ്പ് ഒ ആണെങ്കിലോ ആന്റിജനുകൾ ആൻറ്റിജനുകളില്ല ആൻ്റിബോഡി എയും ബിയും ആയിരിക്കും അപ്പോൾ ഇതിൽ രണ്ട് കാര്യത്തിൽ ഇല്ല അല്ലേ എന്താണ് എയും ബിയും രക്തഗ്രൂപ്പ് വന്നാൽ അതിലെന്തില്ല ആന്റിബോഡി ഇല്ല ആൻറ്റിജൻ എയും ബിയും തന്നെയായിരിക്കും അതുപോലെ രക്തഗ്രൂപ്പുകളിൽ ഓ വന്നു കഴിഞ്ഞാൽ ആന്റിജൻ ഉണ്ടാവില്ല ആൻറ്റിബോഡി എയും ആയിരിക്കും ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക അടുത്തത് ആറച്ച് ഘടകമുള്ള ഗ്രൂപ്പുകൾ ആറച്ച് ഘടകമുള്ള ഗ്രൂപ്പുകൾ പോസിറ്റീവ് ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കും ആറച്ചു ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതായിരിക്കും നെഗറ്റീവ് ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കും ആറച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പും ആറച്ചു ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പും ആയിരിക്കും ആറച്ച് ഘടകത്തിൻ്റെ മറ്റൊരു പേര് പേരാണ് ആന്റിജൻ ഡി ആറച്ച് ഘടകത്തിന്റെ മറ്റൊരു പേരാണ് ആന്റിജൻ ഡി സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങളാണ് മെഴുകാവരണം ഇപ്പോൾ മനുഷ്യരിൽ രോഗപ്രതിരോധ മാർഗങ്ങളുണ്ട് അല്ലെ അതുപോലെ സസ്യങ്ങളിലും എന്തുണ്ട് രോഗപ്രതിരോധ മാർഗങ്ങളുണ്ട് അപ്പം അത്തരത്തില് സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങളാണ് മെഴുകാവരണം ക്യൂട്ടിക്കിൾ പുറന്തൊലി കോശഭിത്തി എന്നിവയാണ് സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ ഏതെല്ലാമാണ് മെഴുകാവരണം ക്യൂട്ടിക്കൽ പുറന്തൊലി കോശഭിത്തി സസ്യങ്ങളിലെ ഇലകളിലൂടെയുള്ള രോഗാണുപ്രവേശനത്തെ തടയുന്നത് മെഴുകാവരണവും ക്യൂട്ടിക്കളുമാണ് സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗപ്രവേശനത്തിനെ തടയുന്നത് മെഴുകാവരണവും ക്യൂട്ടിക്കളുമാണ് ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്ന സസ്യഭാഗമാണ് പുറന്തൊലി ഉള്ളിലുള്ള രോഗാണുക്കളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന സസ്യഭാഗമാണ് പുറന്തൊലി സസ്യങ്ങളിൽ കോശഭിത്തിക്ക് ദൃഢത നൽകുന്ന രാസഘടകങ്ങളാണ് ലിഗ്നിൻ ക്യൂട്ടിൻ സുബെറിൻ എന്നിവ എന്താണ് സസ്യങ്ങളിൽ കോശഭിത്തിക്ക് ദൃഢത നൽകുന്ന രാസഘടകങ്ങളാണ് ലിഗ്നിൻ ക്യൂട്ടിൻ സ്യൂബെറിൻ എന്നിവ കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശ സ്ഥലത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത് കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശ സ്ഥലത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത് കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് കാലോസ് എന്ന പോളിസാക്കറൈഡ് രൂപപ്പെടുത്തുന്നത് കോശഭിത്തിയിൽ വെച്ചാണ് കാലോസ് എന്ന പോളിസാക്കറൈഡ് രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ് കോശഭിത്തിയിൽ വെച്ചാണ് ഓക്കെ അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ ഒന്ന് റിവൈസ് ചെയ്യാം ആദ്യമായി ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിനെ ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി ആദ്യ ആൻറ്റിബയോട്ടിക് ആണ് പെനിസിലിൻ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കേരള പദ്ധതിയാണ് കർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നതാണ് ഇതിൻ്റെ മുഴുവൻ പേര് കർസാപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അറിയപ്പെടുന്നത് രക്തനിവേശം എന്നാണ് വിവിധതരം രക്തഗ്രൂപ്പുകളും ആന്റിജനും ആന്റിബോഡികളും തന്നിട്ടുണ്ട് രക്തഗ്രൂപ്പ് എ ആണെങ്കിൽ ആന്റിജൻ എ തന്നെ ആയിരിക്കും ആന്റിബോഡി ബി ആയിരിക്കും രക്തഗ്രൂപ്പ് ബി ആണെങ്കിൽ ആന്റിജൻ ബി ആയിരിക്കും ആന്റിബോഡി എ ആയിരിക്കും രക്തഗ്രൂപ്പുകൾ എ ബി ആണെങ്കിൽ ആന്റിജൻ എയും ബിയും ആയിരിക്കും ആന്റിബോഡി ഉണ്ടാവുകയില്ല രക്തഗ്രൂപ്പ് ഒ ആണെങ്കിൽ ആന്റിജൻ ഇല്ല ആന്റിബോഡി എയും ബിയും ആയിരിക്കും ആറച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് ഗ്രൂപ്പുകളാണ് ആറച്ച് ഘടകമുള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് ഗ്രൂപ്പുകളാണ് ആറച്ച് ഘടകമില്ലാത്ത രക്തഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും ആറച്ച് ഘടകത്തിന്റെ മറ്റൊരു പേരാണ് ആന്റിജൻ ഡി ആറച്ച് ഘടകത്തിന്റെ മറ്റൊരു പേര് ആന്റിജൻ ഡി സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ മെഴുകാവരണം ക്യൂട്ടിക്കൽ പുറന്തോലി കോശഭിത്തി എന്നിവ സസ്യങ്ങളിലെ പ്രതി രോഗപ്രതിരോധ മാർഗങ്ങളാണ് സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണ പ്രവേശനത്തെ തടയുന്നത് മെഴുകാവരണവും ക്യൂട്ടിക്കളുമാണ് ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗ ാണു സമ്പർക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്ന സസ്യഭാഗമാണ് പുറന്തൊലി സസ്യങ്ങളിൽ കോശഭിത്തിക്ക് ദൃഢത നൽകുന്ന രാസഘടകങ്ങളാണ് ലിഗ്നിൻ ക്യൂട്ടിൻ എന്നിവ കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്ഥരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയ തടയുന്നത് കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശ സ്ഥലത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത് കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് കാലോസ് എന്ന പോളിസാക്കറൈഡ് രൂപപ്പെടുന്നത് കോശഭിത്തിയിൽ വെച്ചാണ് നമുക്ക് തന്നിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഈ അധ്യായത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന വിഷയം ഓക്കെ അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സുമാണ് കേരളം കേരള ചരിത്രം അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് കലാസാഹിത്യം എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്